ಹರಿಶ್ರೀ ಗಣಪತಯೇ ನಮಃ ಅವಿಘ್ನಮಸ್ತು ಗುಂಗುರುಭ್ಯೋ ನಮಃ ಶ್ರೀ ಮಹಾದೇವಿಯೇ ನಮಃ ಶ್ರೀ ಕಿರಾತರೂಪಾಯ ನಮಃ ഞാൻ കെ പി ശൈലജ ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 3-ാം സ്കന്ധം 16-ാം അധ്യായമാണ് അതിലത്തെ കുറച്ച് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യണത് 1 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞത് ധ്രുവസന്ധി രാജാവിനെ സിംഹം കൊന്നു അപ്പോൾ രാജാവിൻ്റെ ഭാര്യയായിട്ടുള്ള മനോരമ തൻ്റെ കുട്ടിയെ എടുത്ത് കാട്ടിലേക്ക് പോയി എന്താ വെച്ചാൽ സപത്നി ഉണ്ട് അവിടെ ലീലാവതി ലീലാവതിയുടെ അച്ഛൻ വന്നിട്ട് അച്ഛൻ മനോരമയുടെ അച്ഛനെ കൊന്നു യുദ്ധത്തിൽ എന്നിട്ട് ശത്രുജിത്ത് എന്നുള്ള തൻ്റെ മകളുടെ മകനെ രാജാവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് തൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി മനോരമ വിതല്ലൻ എന്ന മന്ത്രിയോട് കൂടിയിട്ട് ഭരദ്വാജാശ്രമത്തിലേക്ക് എത്തി വ്യാസൻ ചെന്നാൻ വീരൻ യുധാജിത്തു പിന്നെ പോർ വിട്ടയോധ്യയിൽ മനോരമയെ എങ്ങെന്നായി തേടി പുത്രവധേച്ഛയാൽ എങ്ങുപോയി എങ്ങുപോയി വിട്ടാൻ സേവകന്മാരെയാ നൃപൻ സിംഹാസനത്തിൽ വാഴിച്ചു നല്ല നാളിൽ സ്വപൗത്രനെ നല്ല ധർവണമന്ത്രത്താൽ വസിഷ്ഠൻ മന്ത്രിമാരുമായി അഭിഷേചിച്ചിതവനെ സമ്പൂർണ്ണ കലശങ്ങളാൽ മുഴക്കി ഭേരിയും ശംഖനാദവും സ്തൂര്യഘോഷവും കൊണ്ടാടി നഗരം ഗംഭീരോത്സവം ഗുരുനായക വിപ്രതൻ വേദപാഠത്താൽ സ്തുതി പാഠകഗീതിയാൽ ജയമംഗള ശബ്ദത്താൽ ഇരിമ്പം കൊണ്ടു പട്ടണം പുളച്ചാർക്കും ജനം വാദ്യഘോഷം സ്തുതികൾ കൊണ്ടുമേ നാടൊക്കെ പുത്തനായി തോന്നി പുത്തൻ ഭൂപന്റെ വാഴ്ചയിൽ എങ്ങസുദർശനൻ രാജപുത്രനെന്നുള്ള ചിന്തയാൽ ഏതാൻ സാധുക്കൾ ദുഃഖിച്ചു കഴിച്ചാർ സ്വാലയങ്ങളിൽ പുത്രനെയും കൊണ്ടു മനോരമയാം സാധ്വിയെങ്ങുപോയി ലോഭത്താൽ പോരിലാവോ പോരിലാ വൈരി കൊന്നല്ലോ തത്പിതാവെയും ഏവം ഓരോ ചിന്തയാല സാധുക്കൾ സമബുദ്ധികൾ വസിച്ചാർ ദുഃഖിതന്മാരായി യുധാജിത്തിനധീനരായി സ്വപൗത്രനെ യുധാജിത്തുമേവം വാഴിച്ചു ഭംഗിയായി മന്ത്രിക്കു രാജ്യമേൽപ്പിച്ചു തിരിച്ചാൻ സ്വപുരം പ്രതി ചിത്രകൂടാദ്രിയിൽ താപസാശ്രമത്തിൽ സുദർശനൻ ഉണ്ടെന്നറിഞ്ഞങ്ങു ചെന്നാൻ യുധാജിത്തു വധേച്ഛയാൽ നിഷാദാധിപനാം ശൂരൻ ബലാഖ്യനൊടുമത്തവൻ സമീപിച്ചാൻ ശൃംഗിവേരാധീശൻ ദുർദർശനെ ദ്രുതം പടയും കൊണ്ടുവന്നെത്തി ശത്രുവെന്നതു കേൾക്കയാൽ പേടിച്ചു ദുഃഖിച്ചാളേറ്റം കുഞ്ഞോടൊത്ത മനോരമ കണ്ണീർ വാർത്തും കൊണ്ടുരച്ചാൾ ഖിന്നയായി മുനിയോടവൾ യുധാജിത്തെത്തി ഇനി ഞാൻ ചെയ്തതെന്തെങ്ങു പോവതും എന്നച്ഛനെ കൊന്നു ദൗഹിത്രനു രാജ്യം കൊടുത്തവൻ പടയൊത്തെൻ്റെ മകനെ കൊല്ലാനിച്ചിപ്പു വന്നതാം ഇച്ഛിച്ചു വന്നതാം കേട്ടേൻ സ്വാമിൻ പണ്ടു പാഞ്ചാലിയുമായി പാണ്ഡുനന്ദനർ മുനിമാരുടെ പുണ്യാശ്രമത്തിൽ കാട്ടിൽ വസിച്ചതായി പാർത്ഥന്മാരവരഞ്ചാളും പോയാർ നായാട്ടിനെ കഥാ അപ്പുണ്യാശ്രമഭൂവിൽ തൻ വാണാൾ ദ്രുപദപുത്രിയും അത്രീധൗമ്യൻ ഗാലവനും ഗൗതമൻ ഭൃഗു പൈലനും ജാബാലി കൺവൻ ച്യവനൻ യജ്ഞദത്തൻ സുമന്തുവും അത്രിഗോത്രൻ വീതിഹോത്രൻ കഹോടൻ വത്സലൻ തഥായവക്രിയും യജ്ഞകൃത്തും രാശാസനനുമവിധം ജതുവും ക്രതുവും ഭാരദ്വാജാദി മുനിമുഖ്യരും വേദപാഠരതന്മാരായി
വണാരാശ്രമഭൂവതിൽ ശ്രീ മഹാദേവ്യേ നമ.